மாரியன் இந்த நேரத்துல ஏன் எங்க? அல அது வந்து பின்னால என்னமா மறந்து வச்சிருக்க? ஒண்ணு இல்ல. என்ன நான் பார்க்க கூடாதா? என்ன என்ன மன்னிச்சிடுங்க சரவா. இது மீனாட்சி தான் தந்தது. யாருக்கும் தெரியாம என்ன பார்க்கணும்னு மீனாட்சி தான் சொன்னா. என்ன விவரம் தெரிஞ்சுக்க அவள் ரூமுக்கு போனே. என் மேல அவளுக்கு இத்தனை ஆசை இருக்கணும்னு நான் கனவு கூட நினைக்கல. தப்பு நடந்து போச்சு. நான் ஒரு ஆம்பளை தானே. நாளைக்கு சரவணனுக்கு நிச்சயதார்த்தம் செய்ய போற பொண்ணு அவளை தானே நினைக்கணும். இந்த விஷயம் வெளியே யாருக்குமே தெரிய வேண்டாம். நீ அவளுக்கு தாலி கட்டிடு. நான் இந்த பக்கமே இனி வரவேன். நான் பொறுக்கியா இருக்கலாம். ஆனா எனக்கு வரப்போற பொண்டாட்டி வரோஜன் எச்சிலா இருக்க கூடாது. நான் இப்ப எல்லாருக்கிட்ட சொல்றேன். வேண்டாம், உனக்கு பிடிக்கலன்னா நானே அவள் கழுத்துல தாலிடுறேன். நாளைக்கு நிச்சயதார்த்தத்துக்கு நாட்டம் வரும்போது எல்லாருக்கும் முன்னால இந்த தப்பு நானே ஏத்துக்கிறேன். மாப்பிள்ள வந்த போல இருக்கு, வாங்கடி. மாப்பிள்ளையா? இல்ல இல்ல, அவருக்கு இன்னும் கல்யாணமே ஆகல. நாட்டமே வந்துட்டாரு. மீனாட்சி கூட்டிட்டு எல்லாரும் கீழே வந்துருங்க. கல்யாண பொண்ணுங்க அழைச்சிட்டு வரலையா? வந்துட்டு இருக்காரு. முதலியார்வர்களுக்கும் விசாலாட்சி அம்மாவுக்கும் பிறந்த சரவணன் என்ற சரவணலிங்க முதலியாரிடம் கேட்கிறோம். செல்வி மீனாட்சியை கல்யாணம் செய்யறதுக்கு உனக்கு மனப்பூர்வமான சம்மதம் தானே? சரவணா சொல்லுப்பா, மீனாட்சியை மணமகளாக ஏற்றுக்கொள்ள உனக்கு சம்மதம் தானே? ஏண்டா பேசாம நிக்கிற? சம்மதம் சொல்றதுக்கு ஏன் வெக்கப்படுற? இல்லை. இந்த கல்யாணத்துக்கு மீனாட்சியை மணமகளா நிச்சயம் பண்ண எனக்கு சம்மதம் இல்லை. எந்தாடா நீ பரையன? தமாஷ பரையவுள்ள சமயம் இல்ல இது. என்ன இந்த கல்யாணத்துக்கு எனக்கு சம்மதம் இல்ல, அதன் காரியம் என்ன? வேற ஒரு ஆளுமாய் ரகசிய பந்தம் உள்ள ஒரு பெண்ணே எனக்கு வேண்டா. அது என்ன சங்கதி சலா இந்த தோணும். அட்வான்ஸ் திரு கேட்டி வந்தாயிரு. நீ என்ன மோளை பத்தி இல்லாத பர்ஞ்சல் உண்டல்லோ. நீ என்ன பார்த்தே? நான் சொல்றேன், எனக்கு ஒராளோட ரகசியத்தொடர் வெறுக்கிறது. சத்தியம் தான் மீனாட்சி. அம்மா என்னோட க்ஷமிக்கணும். சொல்லு யார் அவன்? ஞானம்
എനിക്കൊന്നും അറിയില്ല. അറിയാതാ? വെറുതെ ഇല്ല വചനം പറഞ്ഞാലുണ്ടല്ലോ, വായും മനസ്സും അറിയാത്ത കാര്യമാണ്. അറിയാത്ത കാര്യമാ? എങ്ക ഊരു പെണ്ണ കെടുത്തു വിട്ട് യാർക്കും തരിയാമേ ഏവൻ തലയിലാവത് കെട്ടിവെക്കലാം നെനച്ചിരിക്കയാ? ആര് കെടുത്തു? ഞാൻ അത്രക്കാരനൊന്നുമല്ല, വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്. പെരിയ യോക്കെ, നീ എങ്ക കാതല പൂ വെക്ക പാക്കറിയാ? ഒരു പൊണ് ഇത്തനை പേര് മുന്നാടി വെച്ച് അവളോട് തുടർവിരിക്കുന്ന പുരുഷ നീ തന്നെ சொல்ற. നീ എന്നടാനാ ഒന്നും പുരിയാതനാ சொல்ற. ഞാൻ പറഞ്ഞത് സത്യമാണ്. എനിക്ക് ഈ പെങ്കൊച്ചുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നെ വിട്ടേക്ക്, പഴിവിട്. ഏയ്, പോയി തൂക്കിട്ട് വാങ്ങടാ അവനെ. ഇല്ലടാ, ഇങ്ങേരുന്ന് നിനക്ക് തപ്പിക്കാൻ മുടിയാതന്നെ. നാട്ടാമേ, ആയുഷ്കാലം കല്യാണമേ കഴിക്കില്ലെന്ന് ശപഥമെടുത്തിരിക്കുന്ന നിത്യ ബ്രഹ്മചാരിയാണ് എന്റെ അളിയൻ. അറിയാവോ, അങ്ങനെ ഒരു പെണ്ണിന്റെ മുന്നിലും അടിയറവ് പറയുന്നതല്ല ഈ മനസ്സ്. ഇനി അറിയാതെ എന്തെങ്കിലും ഒരു ചാവല്യം നിങ്ങൾ പറയുന്ന ഈ തുടർവ് നിങ്ങളുടെ പെണ്ണിനോട് തോന്നിയിട്ടുണ്ടെങ്കിൽ അന്തസ്സായിട്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടാനും എന്റെ അളിയൻ തയ്യാറേട്ടാ. ചതിയായിരുന്നു. ഒരേ കത്തുമ്പ വാഴവെട്ടാൻ നിക്കരുത്. നമ്മൾ തമ്മിലുള്ള കണക്ക് തീർക്കുന്ന ഇങ്ങനെയല്ല. ഈ സമയത്ത് മസലും ഈർപ്പിച്ച് വാശി പിടിച്ചു വന്നു കഴിഞ്ഞാൽ ജീവനോടെ കൊത്തി നുറുക്കി നൂലിൽ കളറിയർക്കും തൽക്കാലം സമ്മതിക്കും. എന്നടാ മച്ചാനും മച്ചാനും ചേർന്ന് രഹസ്യം ബസ്ര? ഒന്നുമില്ല നാട്ടാമേ, എന്റെ മച്ചാൻ മീനാക്ഷിയുടെ കഴുത്തിൽ താലി കെട്ടും. കെട്ടുന്ന പ്രശ്നമില്ല നാട്ടാമേ, ഞാൻ നിരപരാധിയാണ്. മീനാക്ഷിയെ കെട്ടണോ? കെട്ടുന്ന പ്രശ്നമില്ല. അപ്പടീനാ, ഉനക്ക് ഞാൻ 7 നാൾ ടൈം തരേ, അതുക്കുള്ള നിരപരാധീനെ നിരൂപിച്ചു കാട്ട്. മുടിയലേനാ, 10th നാൾ നീ മീനാക്ഷി കടത്തിലെ താലിയെ കെട്ടണം. ഇത് നാട്ടാമൈ തീർപ്പ്. അല്ല, ആ മുതലയാരുടെ മോനെ കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിച്ച് നജീബിനെ കൊണ്ട് അടിയറവും പറയിപ്പിച്ചിട്ട് നിരപരാധിത്വം തെളിയിച്ചിട്ട് പോകുന്നല്ലേ നല്ലത്? നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ എന്താ വല്ല കൊലപാതകം ചെയ്തോ? എങ്കിലെത്ര അന്തസ്സുണ്ടായിരുന്നു. എടാ, ഇതിപ്പോ ഏതെങ്കിലും ഒരു പെണ്ണ് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് ദേ ഇയാളുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടെന്ന് പറഞ്ഞ ഉടനെ കയറി കെട്ടിക്കോ എന്ന് ഉത്തരവിടാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണ? അത് നാട്ടാമെ കുറിച്ച് ശരിക്കറിയാഞ്ഞിട്ടാ. ഇതുപോലൊരു കേസില് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാനൊരു ശ്രമം നടത്തിയതാ ഞാൻ. എന്നിട്ട് ബോർഡറിനപ്പുറം കടക്കുന്നതിന് മുമ്പ് ആ മാരിയപ്പനും നാട്ടാമയുടെ ആൾക്കാരും തൂക്കിയെടുത്തോണ്ടൊന്ന് താലിയടിച്ചു. ഇവിടുത്തെ ഒരു നെയ്ത്തുകാരി പെണ്ണ് പറ്റിച്ച പണിയാ. അവക്ക് എന്നോട് പ്രേമമായിരുന്നു. അത് ശരി, ഇതപ്പോ ഇവിടുത്തെ പെണ്ണുങ്ങളെ തീരാൻ പരിപാടിയാണല്ലേ. പെമ്പിള്ളേരെ കറുപ്പഴിച്ചു എന്ന് അവരായിട്ട് നാട്ടാമയോട് പരാതി പറഞ്ഞ പിന്നെ താലി കെട്ടി കൂടെ പൊറപ്പിക്കാല്ലാതെ വേറെ പോംവഴിയില്ല. എന്തഴിച്ചു? എന്ന് കറുപ്പഴിച്ചു എന്ന്. എങ്കിൽ ഈ കളിയിൽ താലി ആ നാട്ടാമ തന്നെ കെട്ടേണ്ടി വരും. ഞാൻ വെറുതെ കാറ്റ് കൊള്ളാനായിട്ട് ഇതുവഴി നടക്കാൻ ഇറങ്ങിയപ്പോ ഈ ടിന്ന് എന്നെ തട്ടിയിട്ടു. ഈ ടിന്ന് നിന്നെ തട്ടിയിട്ടു? അല്ല, ടിന്ന് എന്നെ തട്ടിയിട്ടാണോ ഞാൻ ടിന്നിനെ തട്ടിയിട്ടാണോ പറഞ്ഞിട്ട് കാര്യമല്ലോ. വീണത് ഞാനല്ലേ. ഞാൻ വരുന്നു, അവിടെ വെയിറ്റ് ചെയ്യ്. അച്ചുവേട്ടാ, അപ്പുറത്തെ കാറ്റ് കൊള്ളാൻ എന്തിനാ അവൻ ഇപ്പുറത്ത് വന്നത്? ഹലോ, ഇവന്മാരൊന്നും കിട്ടുന്നുല്ലോ. ഇനി കല്യാണ മണ്ഡപം നമ്മൾ തന്നെ അലങ്കരിക്കേണ്ടി വരുമോ? പുതുമാപ്പിളയെ കൊണ്ട് അലങ്കരിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അതിന് മാപ്പിള ഏട്ടൻ തന്നെയാണെന്ന് ഉറപ്പിക്കാറായില്ലല്ലോ. എന്താ ഇത്ര സംശയം? നിരപരാധിയാണെന്ന് ഏട്ടൻ തെളിയിച്ചാലോ? തെളിയിക്കാനോ? ഈ പട്ടണമഠത്തിൽ നജീബ് ഇവിടെ ഉള്ളപ്പോഴോ കുറച്ച് പൊളിക്കും. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇതൊന്നും നടന്നു കിട്ടാൻ കാഞ്ചി കാമാക്ഷിക്ക് പട്ടസാരം വിളക്ക് നേർന്നിട്ടുണ്ട്. ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. നിനക്കെന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, പറ്റാൻ പോലേ ഉള്ളൂ. അതെ, ഒന്നുമില്ല. നീ കേട്ടോ, ഈ ആതിരയുടെ ജാതകത്തിൽ എന്ത് ദോഷമുണ്ടെന്നാ പറഞ്ഞേ? വൈധവ്യ ദോഷം എന്ന് വെച്ചാൽ നിനക്ക് അധികം ആയുസില്ലെന്ന്. എനിക്കതിലൊന്നും വിശ്വാസമില്ല. പക്ഷെ എനിക്കിപ്പൊ വിശ്വാസം. എന്താ കാര്യം? നിന്റെ പുന്നാരളി ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവുക. അയാൾ ഇവിടുന്ന് പോയാൽ നാട്ടാമയും നാട്ടുകാരും ചേർന്ന് നിന്നെ ജീവനോടെ കത്തിക്കും. നിന്നെ മാത്രമല്ല, എന്നെയും കത്തിക്കും. എല്ലാം കത്തിച്ചാമ്പതാ. അത് ഈ കല്യാണത്തിന് കഥനെയും കരിമരുന്നും കത്തിക്കുന്ന കാര്യം പറഞ്ഞതാ. അയ്യോ ഏട്ടൻ, സത്യം പറയണം. ആ പെണ്ണിനെ കൊണ്ട് അന്ന് അങ്ങനെ പറയിച്ചത് നീയല്ലേ? ഞാനല്ല. പിന്നെന്തിനാ എന്റെ നീക്കങ്ങൾ അറിയാൻ നീ അവനെ ചാരനായിട്ട് അയച്ചത്? ദേ, നീ എന്ത് കള്ളക്കളി കളിച്ചാലും ആ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിച്ച് എന്നെ തോപ്പിക്കാമെന്ന് വിചാരിക്കണം. ഒരു പെണ്ണിന്റെ കഴുത്തെ താലി കെട്ടുന്നത് തോൽവിയല്ല, ജയമാണ്. അതെ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ കറങ്ങി നടന്ന് ഇവൻ ആതിരെ കെട്ടി, അതിവന്റെ ജയമല്ലേ? ഇവൻ ജയിച്ചതല്ല, എന്റെ പെങ്ങൾ എന്നെ തോപ്പിച്ചതാ. ആ പെണ്ണെന്തെങ്കിലും വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞ് എന്റെ മേക്കിട്ട് കയറാൻ വരുന്നെന്തിന്?
ബുദ്ധിപരമായിട്ട് ഞാൻ ഇടപെട്ടില്ലായിരുന്നു, ഒറ്റവർത്ത ഇവിടുന്ന് ജീവനോട് പോത്തില്ലായിരുന്നു. അതെ, ചുളുവിന് ഒരു കാശികാരി പെണ്ണിനെ സ്വന്തമാക്കാനുള്ള ചാൻസ് വീണ് കിട്ടിയില്ലേ. ഞാനായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് താലിയും കെട്ടിട്ട് ഒരു മുതലയാർക്കം കൗണ്ടറായിട്ട് ഇവിടെ കഴിഞ്ഞേ. അങ്ങനെ ഒരു ആകാശക്കോട്ട ആരും പണിയണ്ട. വേണ്ട, കോട്ട അച്ചുവട്ടം പണിഞ്ഞോ. പണിയല്ല, ചിലരൊക്കെ പണിതത് പൊളിക്കാനാ പോകുന്നത്. പൊളിക്കട, സത്യം തെളിയിക്ക്. തെളിയിക്കും, ഒന്നും വേണ്ടാന്ന് വെച്ച് പോകാനൊരുങ്ങിയതാ ഞാൻ. ഇനി ഇതിന്റെ സത്യം തെളിയിച്ചിട്ടേ ഞാൻ പോകൂ. നീയാണ് അവളെ കൊണ്ട് ഈ കള്ളച്ചൂത് കളിപ്പിച്ചതെന്ന് അവള് പറഞ്ഞ ഒരു ഇവന്റ് നടത്താൻ നീ ബാക്കിയുണ്ടാവില്ല. നീയും ഉണ്ടാവില്ല. നേരെ ബംഗ്ലാവിലേക്കാ പോയത്. നമ്മൾ പറഞ്ഞ കാര്യമല്ലത് മീനാക്ഷി ഏട്ടനോട് പോയി പറഞ്ഞ എങ്കിലവന്റെ ആയുസ് ഒറ്റ കൊമ്പൻ എടുത്ത്. നീ പിന്നാമ്പറത്ത് റോഡിൽ ചെന്ന് മീനാക്ഷിയോട് കാര്യം പറ. നീ അവിടെ ഞാൻ കൂടെ പോയി പറഞ്ഞു. ഇവിടെ വല്ലടാ മീനാക്ഷി എവിടെ? മടിയിലല്ല, മാടി എന്ന് പറഞ്ഞ മട്ടുപ്പ വിട്ടറസ്. നീ വാ, അച്ചേട്ടൻ പോയി കഴിഞ്ഞു. എനിക്ക് മാടി കയറി തല ചുറ്റു. എന്നെ കൊണ്ട് അഴിപ്പിക്കാൻ വേണ്ടി കറുപ്പ് ജല എടുത്തോണ്ട് വന്നേക്കാണല്ലേ കള്ളി. ദൈവമേ, എന്റെ ഷർട്ട് നാട്ടാമയ്ക്ക് മുന്നിൽ എനിക്കെതിരെയുള്ള തെളിവ്. എടി, അപ്പൊ എന്റെ ഷർട്ട് അടിച്ചു മാറ്റിയത് നീയാണല്ലേ. എന്തിനാടി ഇത് മോഷ്ടിച്ചത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട്. ദേ, കാരണം കുറ്റിക്കിട്ടോർണം പൊട്ടിച്ചാലുണ്ടല്ലോ. ഊരടി ഷർട്ട്. മനസ്സില്ലെങ്കിലോ? നിന്റെ മനസ്സും മനസ്സമ്മതം ഒക്കെ അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. പറയേണ്ടവരുടെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി പള്ളിയിലും കൂടെ പോയി പറയണമെങ്കിൽ ഞാൻ അതിനും റെഡിയാ. എന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. ഒക്കെ ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഓ, അപ്പ എന്നെ കുറിച്ച് എല്ലാം പറഞ്ഞു തന്ന ഒരാൾ ഇതിന്റെ പിന്നിലുണ്ട്. സത്യം പറയടി, എന്നെ ചൂണ്ടിക്കാണിച്ചോളാൻ നിന്നോട് പറഞ്ഞതാ നജീബല്ലേ? അല്ല. പിന്നെ ആരടി? സത്യം പറയടി, ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്? സാക്ഷാൽ കാഞ്ചി കാമാക്ഷി. കാഞ്ചി? എടി, അവിടെ നിക്ക. ഇവൾ എന്നെ കൊണ്ട് കറുപ്പഴിപ്പിച്ച് എടുപ്പിക്കുന്ന തോന്നുന്നത്. നീ എന്താ ഇവിടെ? അല്ല, കറുപ്പഴിക്കാൻ. കാർപ്പഴിക്കാനോ? അല്ല, അച്ചുവട്ടൻ മീനാക്ഷി മടിയില്, അല്ല മാടിയില്. അയ്യോ, ഞാൻ ഈ ഷർട്ട് അഴിക്കാനായിട്ട്. ഓ, അപ്പൊ ഷർട്ടും പാന്റും അഴിക്കാനുള്ള പുറപ്പാടായിരുന്നു അല്ലേ? അയ്യേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാ നോക്കിയിട്ട് ഇപ്പൊ പട്ടാ പകല് പുറത്തൊരുത്തനെ കാവല നിർത്തിയിട്ട് ഇവിടെ വന്ന് എന്ത് തോന്നിയാച്ചു കാണിക്കാവൂ? എന്റെ പുലികളിയാടാ നീ തൊലിച്ചത്? നീ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണോ ഇതൊക്കെ? എന്താ ഉണ്ടായത്? താലി കെട്ട് കഴിയുന്നതിന് മുമ്പ് വയറ്റിലുണ്ടായതിന്റെ വളകാപ്പ് ചടങ്ങ് നടത്തേണ്ടി വരുമെന്നാ തോന്നുന്നത്. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ ഇവരിപ്പ ദിഗംബരനായ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ നീ എന്താടാ കട്ടിൽ കിടന്ന് നൂലുണ്ടാക്കി കളർ മുക്കാൻ? ഞാൻ അറിയാതെ ഇവള് മോഷ്ടിച്ചോണ്ട് വന്ന ഷർട്ട് ഞാൻ തിരിച്ചു വാങ്ങുന്നതിനിടയിൽ കാല് തട്ടി കട്ടില് വീണു, അത്രേ ഉള്ളൂ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൾ എഴുന്നള്ളിച്ചത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കള്ളക്കഥയായിരുന്നു, അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. എന്റെ ഷർട്ട് അന്നീ പുഴുങ്ങി തന്നോടി.